ഇന്ന് ഈ പരിപാടിയിൽ തലചുറ്റലും ഹോമിയോപ്പതി ചികിത്സയും. ഇതേക്കുറിച്ച് എറണാകുളം പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഋതുരാജുമായി അഭിമുഖം. വളരെ ലളിതമായ ചില ശാരീരിക പ്രയാസങ്ങൾ, അതിനെ ചിലപ്പോൾ നമ്മൾ ഒരു അസുഖം എന്ന് പോലും നിർണയിക്കാറില്ല, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ചിലരിൽ കാണാറുണ്ട്. ഈ ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് നമ്മൾ തലചുറ്റൽ അല്ലെങ്കിൽ തലകറക്കം. പലപ്പോഴും ഇത് കുറച്ച് നിമിഷ നേരത്തേക്ക് മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ, പക്ഷെ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും ഏത് അവസരത്തിലാണ് അത് ഉണ്ടാവുന്നത് എന്നതിനെ ആശ്രയിച്ച് പലപ്പോഴും അതിൻ്റെ ഗുരുതരാവസ്ഥയും അല്ലെങ്കിൽ അപ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളുടെ വ്യാപ്തിയും വർദ്ധിപ്പിക്കും. അപ്പോൾ നമുക്ക് തലചുറ്റൽ അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഇത് വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് പലരും കാണുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭക്ഷണം ഒരു ദിവസം കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ക്ഷീണം, തലചുറ്റൽ വന്നു വീണു എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ഇത് ആവർത്തിച്ച് വരുമ്പോഴാണ് ഇതൊരു രോഗാവസ്ഥയായിട്ട് കണക്കിലെടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പരിപാടിയിലൂടെ എന്താണ് ഈ തലചുറ്റൽ അല്ലെങ്കിൽ തലകറക്കം എന്ന് പറയുന്ന രോഗാവസ്ഥ, എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാകുന്നത്, അതിൻ്റെ കാരണങ്ങളും അതിനുള്ള പ്രതിവിധിയും, അതിൽ നമുക്ക് മരുന്നുകളല്ലാതെ പ്രതിവിധികളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ തലകറക്കം അല്ലെങ്കിൽ തലചുറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് കൂടുതൽ കാര്യങ്ങളിൽ കിടക്കാം. തലകറക്കം ആയിട്ട് രോഗി വരുമ്പോൾ രോഗി പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പമ്പരം പോലെ കറങ്ങാം, ചുറ്റും പമ്പരം കറങ്ങണ പോലത്തെ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ വേച്ച് പോണ പോലത്തെ ഒരു അനുഭവം, ബാലൻസ് പോണ പോലെ. മൂന്നാമതായിട്ട് അവർ പറയുകയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ചുറ്റും കറങ്ങണ പോലെ, അല്ലെങ്കിൽ നമ്മൾ വലത്തോട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് കറങ്ങണ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വെയിലത്ത് നിൽക്കുമ്പോൾ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അസംബ്ലിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ തലകറങ്ങി വീണുണ്ടാവും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻഷനൊക്കെ, പെട്ടെന്ന് ടെൻഷൻ മാത്രമല്ല, ഇപ്പം നമുക്ക് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് കുനിയുമ്പോൾ തലകറങ്ങണ പോലത്തെ ഒരു ഫീലിംഗ്, ഇതൊക്കെ ആയിട്ടാണ് തലകറക്കത്തിന് നമ്മുടെ അടുത്തേക്ക് വരുന്നത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയല്ല, ഒരു രോഗാവസ്ഥയുടെ ഒരു ലക്ഷണമാവാം. പല വിധത്തിലുള്ള അസുഖങ്ങളും ഇതിൻ്റെയും ലക്ഷണമാണ് തലകറക്കം. ഒരാളുടെ ജീവിതത്തിൽ ഒരു 4-5 പ്രാവശ്യമെങ്കിലും തലകറക്കം അനുഭവപ്പെടാത്തവരുണ്ടാവില്ല. നമ്മളെപ്പോഴും തലകറക്കം എന്ന് പറയുമ്പോൾ ചെവിയുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് നമ്മൾ കരുതുക. പക്ഷെ പല വിധത്തിലുള്ള അസുഖങ്ങൾ, ഇപ്പോൾ ഒരാൾക്ക് ക്ഷീണം വരികയാണ് തലകറങ്ങിപ്പോൾ, ഡയബറ്റീസ് ഉള്ള ഒരു രോഗിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഡയബറ്റീസിൻ്റെ ഷുഗർ ലോ ആവുന്നതുകൊണ്ടാവാം. അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ലോ ബി പി ആയിട്ട് തലകറങ്ങുന്ന പോലത്തെ അവസ്ഥയാവാം. അപ്പോൾ രോഗിയുടെ ഒരു ഭാഷ അനുസരിച്ച് അല്ലെങ്കിൽ രോഗിയുടെ ഒരു നെറേറ്റീവ് അനുസരിച്ചിരിക്കും, എങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്യണതിനനുസരിച്ചിരിക്കും എന്തൊരസുഖം കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നതെന്ന് നിർണയിച്ച് നമുക്ക് അതിനെന്തിനുള്ളൊരു പരിഹാരം കാണാൻ പറ്റുന്നുള്ളൂ. ഡോക്ടർ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ ഇതെല്ലാം ഒരാൾക്കുണ്ടാവണമെന്നില്ല, ഇല്ല, പല വിധത്തിലുള്ള പല പല രോഗികളുടെ അടുത്തുള്ള ഒരു പ്രസന്റേഷനാണ് തലകറക്കത്തിനുള്ള അവരുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇത് ഒരാൾക്ക് തന്നെ എല്ലാം വരണമെന്നില്ല. ഇപ്പൊ കുറച്ച് കാലമായിട്ട് തീരെ ഉറക്കമില്ല, അവർക്ക് വരുന്ന ഒരു ലക്ഷണം കൂടിയാണ് തലകറക്കം. ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ അവരുടെ ഒരു ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു കോർഡിനേഷൻ, അതായത് ആ ഒരു നമുക്ക് നടക്കുമ്പോൾ വെച്ച് പോകാൻ, നാച്ചുറലായിട്ടും പലവർക്കും അനുഭവപ്പെടുന്ന ഒരു ലക്ഷണമാണ്. ഇപ്പോൾ വീട്ടിൽ അമ്മയ്ക്കോ ആർക്കെങ്കിലും വയ്യാത്ത ഒരാളാണ്, സ്ഥിരമായിട്ട് അവരെ നോക്കിക്കൊണ്ടിരിക്കണമാണെങ്കിൽ രാത്രിയൊക്കെ എണീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ട് നോക്കുന്ന ആൾക്കാർക്ക് തലകറക്കം വളരെ സർവ്വസാധാരണമായി അവർക്ക് കണ്ടുവരുന്ന പല അസുഖങ്ങളിൽ ഒരു ലക്ഷണമാണ് തലകറക്കം. അതായത് ഉറക്കം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാലൻസ്, നമ്മൾ നടക്കുമ്പോൾ നമുക്കൊരു ബാലൻസ് ഉണ്ട്, ബോഡിക്ക് ബാലൻസ് പ്രദാനം ചെയ്യുന്നത് തലച്ചോറും നാഡി ഞരമ്പുകളുടെയും കൂടെയൊക്കെയുള്ള ഒരു ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥയും കൊണ്ടാണ് ബോഡിയുടെ ഒരു ബാലൻസ് നിർണ്ണയിക്കുക. അതിലുണ്ടാവുന്ന എന്തൊരു നഷ്ടവും, ഇപ്പോൾ ഉറക്കം മനുഷ്യന് ആവശ്യമായ ഒരു ഘടകമാണ്, അതേപോലെ ഭക്ഷണം, ഇത് കുറവ് കൂടുതൽ, ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ തലകറക്കം പോലത്തെ ഒരു ലക്ഷണം വരാമെന്ന് സാധാരണമായി വരാം. തലകറക്കം വരാനുള്ള രോഗാവസ്ഥകൾ ഉണ്ടാവുമല്ലോ, അതെ, അതെങ്ങനെയാണ്, എന്തുകൊണ്ട് അങ്ങനെ രോഗാവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ തലകറക്കം ഉണ്ടാവുന്നു? നമുക്ക് തലകറക്കം വരാൻ രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണുള്ളത്. അതിലൊന്ന് സെൻട്രൽ കോസുകളും ഒന്ന് പെരിഫറൽ കോസ്. ആദ്യം നമുക്ക് പെരിഫറൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ദൂരെയുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ ഏറ്റവും പ്രധാന ഒരു തലകറക്കമുള്ള രോഗി ആദ്യം പോയി കാണുന്ന ഒരു ENT ഡോക്ടറായിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം ഇയറിലാണ് നമ്മുടെ ഓർഗൻ ഓഫ് കോട്ടെ എന്ന് പറയുന്ന ഒരു ഓർഗനാണ് നമ്മുടെ ഒരു ബാലൻസിന് വേണ്ടിയുള്ളത്. അപ്പോൾ അതിൽ ചെവിയിൽ മൂന്ന് ഭാഗങ്ങളുണ്ട്, ഉള്ളുറ അതായത് ഇന്നർ ഇയർ, നടുവത്തെ അതായത് മിഡിൽ ഇയർ, ആൻഡ് ഔട്ട്സൈഡ് അതായത് എക്സ്റ്റേണൽ ഇയർ എന്ന് പറയും. ഇന്നർ ഇയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പഴുപ്പ് നിരന്തരമായിട്ട്, അത് പെട്ടെന്ന് വന്നതാവാം അല്ലെങ്കിൽ കുറേ കാലം ചിരകാലമായിട്ടുള്ളതാവാം. അതിന് ASOM അല്ലെങ്കിൽ COSOM എന്ന് പറയുന്ന
രണ്ട് അസുഖങ്ങൾ, അക്യൂട്ട് സെപ്പറേറ്റീവ് ഓട്ടിസ് മീഡിയ, ക്രോണിക് സെപ്പറേറ്റീവ് ഓട്ടിസ് മീഡിയ. അത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ട് ചെവിയിൽ പഴുപ്പ് വരിക, പച്ച നിറത്തിലുള്ള, ഇതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് തലകറക്കം. രണ്ടാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നിയസ് ഡിസീസ് എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കത്തിനോടനുബന്ധിച്ച് വോമിറ്റിങ്, ഛർദ്ദിക്കുക, അതേപോലെ ചെവിയിൽ ചെറിയ ചീവീട് കരയുന്ന പോലത്തെ ഒച്ച കേൾക്കുക, മൂളിച്ചകൾ കേൾക്കുക, അല്ലെങ്കിൽ വെള്ളത്തുള്ളി വീഴുന്ന പോലത്തെ ഒരവസ്ഥ, ഇതൊക്കെ ഒരു മിന്നിയസ് ഡിസീസ് എന്ന് പറയുന്ന അസുഖത്തിലും ഈ തലകറക്കം അനുഭവപ്പെടാം. മൂന്നാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള റപ്ചർ, ഉള്ളിലുള്ള മെംബ്രെയിനിൽ എന്തെങ്കിലും റപ്ചർ വന്നാലും, ചില പൊട്ടിക്കഴിഞ്ഞാലും ചില തരത്തിലുള്ള ചില രോഗികൾക്ക് തലകറക്കം അനുഭവപ്പെടാതെ, നമ്മൾ ചില ആൾക്കാർക്ക് ഈ ചെവിന്റെ ഉള്ളിൽ വൃത്തിയാക്കുമ്പോൾ ഉള്ളിൽ എപ്പോഴും എന്തെങ്കിലും ഇട്ട് കുത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പെൻസിലോ പേനയോ അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു സാധനം ഇട്ടാൽ തന്നെ ചെവി ചൊറിയുന്നുണ്ട്, ബുദ്ധിമുട്ടാണ് ചിലവർക്കും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലും വരാം. ഇനി രണ്ടാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഇയർ. മിഡിൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയുടെ നടുഭാഗം, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസോ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് അണുബാധയൊക്കെ വന്നു കഴിഞ്ഞാൽ വരാം. മൂന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇയർ, വാക്സ് പോലത്തെ, കുറച്ച് വാക്സ് പോലെ കൂടുതലാണെങ്കിൽ അത് റിമൂവ് ചെയ്യാതെ ഇരുന്നാണെങ്കിൽ തലകറക്കം പോലത്തെ ചില ആൾക്കാർക്ക് വരാം. ഇനി രണ്ടാമതായിട്ട് കണ്ണ് റിലേറ്റഡ് ആയിട്ട്, കണ്ണിന് ഏറ്റവും പ്രധാനമായിട്ടും മസിൽസ് ഉണ്ട്, വിഷന്. ആ മസിലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാരലൈസിസോ അനുഭവപ്പെടുകയാണെങ്കിൽ ആ രോഗിക്ക് തലകറക്കം പോലത്തെ ലക്ഷണം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആ പേശികൾക്ക് ഉണ്ടാകുന്ന ക്ഷീണം, അതെ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് ഒപ്റ്റോകൈനറ്റിക് എന്ന് പറയും. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വണ്ടിയിൽ പോവുകയാണ്, എല്ലാവരും ഹോമിയോപ്പതിയിൽ പ്രത്യേകിച്ച് പല ആൾക്കാർ വന്ന് ഡോക്ടറെ ഇയാൾക്ക് വണ്ടിയിൽ പോകുമ്പോൾ ഛർദ്ദിക്കാൻ വരും, അപ്പം എന്തെങ്കിലും മരുന്ന് തരണം ആ ഛർദ്ദി ഒഴിവാക്കാൻ. നമ്മൾ സന്തോഷത്തോടെ ഒരു യാത്ര പോകുമ്പോൾ ഒരാൾ മാത്രം ഛർദ്ദിക്കുന്ന ഒരവസ്ഥ, അപ്പോൾ ഒപ്റ്റോകൈനറ്റിക്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ഫോക്കസ് ചെയ്യുമ്പോൾ കണ്ണിനും കഴുത്തിനും അതിന് തുല്യമായിട്ടുള്ള പങ്കുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തലകറക്കം പോലത്തെ അസുഖം വരാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ പോകുന്നത് സെൻട്രൽ കോസസ്. സെൻട്രൽ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഏത് സ്ഥലത്ത് ബോഡിയുടെ ഉണ്ടാവുന്ന ഓർഗൻസിൽ ഉണ്ടാവുന്ന അസുഖങ്ങളാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ തലയ്ക്ക് ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഒരു ഇഞ്ചുറി ആവാം, അതായത് ഒരു പരിക്ക് പറ്റിയത് ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റിന് ശേഷമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച, ട്യൂമർ പോലത്തെ ഒരു അവസ്ഥ, അത് വന്നാലും ഈ തലകറക്കം പോലത്തെ ലക്ഷണം വരാം. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടിരുന്ന മൈഗ്രെയിൻ, ബേസിലാർ മൈഗ്രെയിനിൽ ഒരു വേരിയന്റ് ഉണ്ട്, എപ്പോഴും തലവേദനയാണ്, കൂടെ തലകറക്കം പോലത്തെ ഒരവസ്ഥ. ഇനി സൈനസൈറ്റിസ്, ഭയങ്കരമായിട്ട് കുറേ നേരം തുമ്മി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഔട്ട് പോലെ, അല്ലെങ്കിൽ ഒരു കണ്ണിന്റെ മുമ്പിൽ ഒരു ഇട്ട് കാഴ്ച, അപ്പോൾ അവർക്ക് തലകറക്കം വരാവുന്ന സാധ്യത കൂടുതലാണ്. പിന്നെ അപസ്മാരം പോലത്തെ രോഗങ്ങളിലും തലകറക്കം കണ്ടുവരാറുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജനറൽ ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്. വിളർച്ച, ഏറ്റവും നമ്മുടെ എച്ച് ബി ബോഡിയിലെ ഇരുമ്പിന്റെ അളവ് കുറയുമ്പോൾ ഏതൊരാളെയും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും, അപ്പോൾ പെട്ടെന്ന് ശരീരം കുഴഞ്ഞു പോകാനുള്ള ഒരവസ്ഥ. അപ്പോൾ അവർ വന്ന് തലകറങ്ങി പെട്ടെന്ന് ഇരുട്ട് കയറി കുറച്ച് വെള്ളമൊക്കെ തെളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും. അപ്പം അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം പോലത്തെ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ ഓക്കെ. പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. ഇനി ഡയബറ്റീസ്, കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസുലിൻ കൂടുതലായിട്ട് ഭക്ഷണം കുറച്ച് കഴിക്കുകയാണെങ്കിൽ തലകറക്കം വരാം. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഒരാൾക്ക് ബി പി രക്തസമ്മർദ്ദം കൂടിയാലും കുറഞ്ഞാലും തലകറക്കം വരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതരത്തിലുള്ള അസുഖങ്ങളും ഈ ഒരു ലക്ഷണം ഉണ്ടാക്കാൻ ഇതുള്ളതാണ്. അപ്പോൾ രോഗാവസ്ഥകളുടെ അനുബന്ധമായിട്ടും തലകറക്കം വരാം എന്നുള്ളതാണ് പലവിധ രോഗാവസ്ഥ. അപ്പോൾ ആ വ്യക്തിക്ക് ആ രോഗാവസ്ഥയിലൂടെയാണ് അയാൾ കടന്നു പോകുന്നതെങ്കിൽ അതിനനുബന്ധമായിട്ട് ഇത് വരാം ലക്ഷണമായിട്ട്. ഇപ്പൊ കണ്ടുവരുന്ന വേറൊരു ഇതാണെന്ന് പറഞ്ഞാൽ സോഡിയത്തിന്റെ ശരീരത്തിന്റെ അളവ്. സോഡിയം ശരീരത്തിൽ കുറയുമ്പോൾ ആൾക്കാർക്ക് ഇതേപോലെ ഒരു ബ്ലാക്ക് ഔട്ട് പോലെ കോൺഷ്യസ്നെസ് പോയി തലകറക്കമാണ് വരുന്നത്. തലകറക്കത്തിലോടുകൂടി വന്നിട്ടാണത്. അപ്പൊ സോഡിയത്തിന്റെ അളവ് എത്രയാണെന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആൾക്കാർക്ക് ഈ ഒരു അസുഖം കണ്ടുവരുന്നുണ്ട്, മുതിർന്ന പ്രായക്കാർക്ക് വന്ന്. അപ്പൊ അത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എന്താണ് കോസ്, അതിനനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വ്യക്തിയിൽ തലകറക്കം പോലെയുള്ള അവസ്ഥകൾ അത് പാരമ്പര്യമായിട്ട് ഉണ്ടാകാറുണ്ടോ? ചില ആൾക്കാർക്ക് ചില അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് വരും, പറയാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു അസുഖം വരുമ്പോൾ ഒരു ലക്ഷണം മാത്രമായതുകൊണ്ട് അത് വരണോ വരണ്ടയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതൊരു ലക്ഷണമായിട്ട് കൂടെ വരാം. അപ്പം നമുക്ക് ഒരിക്കലും ഈ ലക്ഷണം തന്നെ ഒരാൾക്ക് വരണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ഡയബറ്റീസ് അമ്മയ്ക്കോ അച്ഛനും ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിനുള്ള പ്രിവെൻഷൻ, അതായത് അതിനനുസരിച്ചുള്ള ഒരു ജീവിതശൈലി കൊണ്ടുപോയാൽ ആ അസുഖം വരാതെ ഇരിക്കാനും ഇതേപോലത്തെ ഒരു ലക്ഷണം വരാതിരിക്കാനും നമുക്ക് സാധിക്കും. നമ്മൾ എങ്ങനെയാണ് തലകറക്കത്തിൻ്റെ കാരണം അല്ലെങ്കിൽ തലകറക്കം ഇന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നത്, എന്ത് പരിശോധനയാണ് ചെയ്യുക? പൊതുവേ ഞാൻ ഒരുപാട് ഉള്ള കോസുകൾ പറഞ്ഞു. അപ്പോൾ ചെവിയിലാണെങ്കിൽ ചെവിയുടെ എക്സാമിനേഷൻ, അതായത് ചെവിയുടെ ഉള്ളിൽ നമ്മൾ പരിശോധിക്കുക, ഓട്ടോസ്കോപ്പ് വെച്ച് നോക്കി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം.
രണ്ടാമത് കണ്ണിൻ്റെ ആണെങ്കിൽ കണ്ണിൽ ഐ എക്സാമിനേഷൻസ്, ഇപ്പോൾ മസിൽസിൻ്റെ വീക്ക്നെസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശോധന. പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ചില പരിശോധനകളുണ്ട്. ബ്ലഡ്, രക്തപരിശോധന. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടാണോ ഈ തലകറക്കം വരുന്നത് മനസ്സിലാക്കണം. രണ്ടാമത് തൈറോയിഡ് PSH അളവ് നമ്മൾ ഷുവറായിട്ട് നോക്കണം. ചില ആൾക്കാരിൽ തൈറോയിഡിൻ്റെ ഒരു ഹോർമോണിൽ ബാലൻസ് മാറും, ഇംബാലൻസ് ആകുമ്പോഴാണ് ഇങ്ങനെ തലകറക്കം വരാറില്ല. അതെ, തലകറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് തൈറോയിഡിൻ്റെ. അതെ അതെ അതെ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HB, പ്രത്യേകിച്ച് നമ്മളൊരു 15 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു ഇതാണ്. അപ്പൊ എന്താ പറഞ്ഞാൽ മെൻസസിന്റെ പ്രോബ്ലംസും വരുമ്പോഴും ബ്ലീഡിംഗ് ഒരുപാടുള്ളവർക്ക് HB കുറയാനുള്ള സാധ്യത ഉണ്ടാവും. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിന്റെ ലെവല്, അതായത് ഫാസ്റ്റിംഗിലും ഭക്ഷണം കഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂറിന് ശേഷവും നമ്മൾ ഷുഗറിന്റെ ലെവല് മോണിറ്റർ ചെയ്യണം. അതായത് ഡയബറ്റീസ് പോലത്തെ അസുഖമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഏതൊരു ക്ലിനിക്ക് പോവാണെങ്കിലും നമുക്ക് ക്ലിനിക്ക് എന്നല്ല, നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഒരു BP, അതായത് ബ്ലഡ് പ്രഷർ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും വ്യതിയാനം ഉണ്ടോ, എന്തെങ്കിലും രീതിയിലുള്ള മാറ്റം ഉണ്ടോ നമ്മൾ നോക്കണം. പിന്നെ സോഡിയത്തിന്റെ അളവ്, എല്ലാവരും അല്ല, ഓൾഡ് ഏജ്, അത് വയസ്സായ ആൾക്കാരാണെങ്കിൽ പ്രായമായ ചില ആൾക്കാർക്കാണെങ്കിൽ സോഡിയത്തിന്റെ അളവ് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ട്യൂമറും അല്ലെങ്കിൽ ഗ്രോത്ത് ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ CT MRI പോലത്തെ ചില പരിശോധനകൾ നമ്മൾ അത് ചെയ്യുന്നത്. അതായത് അവർക്ക് അനുബന്ധമായിട്ട് വേറെ ചില ലക്ഷണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കണം. പിന്നെ ചില ആൾക്കാരിൽ ഈ കഴുത്തിന്റെ വേദന ഉണ്ടോ, സെർവിക്കൽ സ്പോണ്ടൈലി. സെർവിക്കൽ സ്പോണ്ടൈലിറ്റിസിൽ ഒരു ലക്ഷണം അവർ പറയുന്നത് എപ്പോഴും തലകറക്കം. അപ്പൊ കൂടുതലും ഈ കഴുത്തിന്റെ ഈ സ്റ്റിഫ്നെസ്സും വേദനയൊക്കെ വരുമ്പോൾ എപ്പോഴും കഴുത്ത് ഇങ്ങനെ ഞെട്ടി പൊട്ടിക്കണ പോലെ ഒരു ഇതുണ്ടാവും. അപ്പൊ ഈ ആൾക്കാരിലും തലകറക്കം പോലത്തെ ലക്ഷണം അനുഭവപ്പെടും. അപ്പൊ നമ്മൾ അതിന് ഈ ഇയറിന്റെ രീതിയിലുള്ള മരുന്ന് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അവർ കഴുത്തിന്റെ രീതിയിലുള്ള മരുന്ന് കൊടുത്താൽ മാത്രമേ അവർക്ക് ഭേദമാവും. കഴുത്തിന്റെ ആ കശേരുക്കള് അവര് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ പോകുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും മൊബൈൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുമ്പോഴാണ് അവർക്ക് ഈ ഓർക്കാനം വരുന്ന പോലത്തെ അല്ലെങ്കിൽ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെ ഒരു ഇത്. അപ്പൊ ചോദിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇവർക്ക് കുറെ കാലമായിട്ട് കഴുത്തിന്റെ ബുദ്ധിമുട്ട് വല്ലാതെ ഉണ്ടാവും. അല്ലാതെ അതെ അതെ, ചെവിയുടെയും ബാക്കിയുള്ള പരിശോധന ഒക്കെ ചെയ്യുമ്പോൾ നോർമലായിരിക്കും. അപ്പൊ ആ കഴുത്തിന് അതിനനുസരിച്ചുള്ള ഇത് കൊടുക്കുമ്പോഴേ അത് ശരിയാവും. അപ്പോ കാരണം എന്താണെന്നുള്ള നമ്മുടെ ആ വ്യക്തിയുടെ രോഗലക്ഷണങ്ങളും അയാള് ഏത് സമയത്ത് ഇത് അനുഭവപ്പെടുന്നു എന്നുള്ളതിന് അടിസ്ഥാനമാക്കിയേ നിർണ്ണയിക്കാൻ പറ്റും. പിന്നെ കൂട്ടത്തിൽ നമ്മള് ചില രക്തപരിശോധനകളും മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന്. ഇനി ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹോമിയോ നൽകുന്ന പ്രതിവിധി? ഹോമിയോപതി ഏതൊരു അസുഖമായാലും ഒരാളുടെ പ്രകൃതത്തിനും അവരുടെ അസുഖങ്ങളുടെ ലക്ഷണം എന്താണെന്നും അവർക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിയിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. ഇപ്പൊ തലകറക്കമാകട്ടെ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു രോഗിക്ക് കുറേ കാലമായിട്ട് തീരെ ഉറക്കമില്ല. അപ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണ്. ഉറക്കം കുറവ് മാത്രമല്ല, ഉറക്കക്കുറവ് എന്തുകൊണ്ട് വന്നു. അപ്പം അതിനനുസരിച്ച് ഒരുപാട് നാൾ വിഷമിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കോക്കുലസ് പോലത്തെ റെമഡി ഉണ്ട്. അപ്പോൾ വേറൊരാളുടെ വിഷമം, അതായത് ഒരു രോഗിയെ പരിചരിക്കുന്ന കൂട്ടത്തിലുള്ള ഇതുകൊണ്ട് ഉറക്കം പോവുകയാണെങ്കിൽ നമുക്ക് കോക്കുലസ് പോലത്തെ. ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ആദി പിടിച്ചിട്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവമാണ്, തലകറക്കം പോലത്തെ ഒരു ബുദ്ധിമുട്ടാണ് വരണമെങ്കിൽ അതിന് വേറെ തരത്തിലുള്ള ഒരു മെഡിസിൻ. ഇപ്പോൾ ഒരുപാട് നേരം വെയിൽ കൊണ്ടിട്ടാണ് തലകറക്കം വരണമെങ്കിൽ നമുക്ക് നാട്രമ്യൂറോ പോലത്തെ മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ വയറ് ശരിയല്ലാതെ ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് കൊണ്ട് തലവേദനയും തലകറക്കവും വരുന്ന രോഗികൾക്കാണെങ്കിൽ നെക്സോം പോലത്തെ മെഡിസിൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് എന്താണ് തലകറക്കം ഉണ്ടാക്കുന്നത്, ആ ഒരു കാരണത്തിനാണ് മരുന്ന്. തലകറക്കം ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് വലത്തോട്ട് തിരിയുമ്പോഴായിരിക്കും തലകറക്കാൻ പോകും. അപ്പോൾ കോണിയം പോലത്തെ മെഡിസിൻസ് അതിന് യൂസ് ചെയ്യാം. ഇടത്തോട്ട് തിരിയുമ്പോഴാണെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കഴുത്തിനുള്ള ബുദ്ധിമുട്ടാണ്, അപ്പോൾ തല കുനിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടെങ്കിൽ ബ്രയോണിയ എന്ന് പറഞ്ഞ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഓരോ രോഗിക്കും ഓരോ തരത്തിലുള്ള മെഡിസിനാണ് ഹോമിയോപ്പതിയിലുള്ളത്. ഒരേ മെഡിസിൻ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് രോഗിക്ക് ഉണ്ടാവുന്ന മാറ്റം, എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇനി ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ഒരു 10-30 പ്രാവശ്യം അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഫ്രീക്വൻസിയാണ് ആദ്യം കുറയേണ്ടത്. അതിനനുസരിച്ചാണ് അസുഖം പടിപടിയായിട്ട് മാറിയിട്ട് വരും. അതായത് ഒരു ദിവസം തന്നെ പല ഇടവേളകളിൽ ഉണ്ടാവുന്നത്. അതെ, കഴിഞ്ഞ ദിവസം തന്നെ ഒരു രോഗി വന്ന് പറയുന്നത് ഒരു 10-30 പ്രാവശ്യമൊക്കെ അവർക്ക് ഇങ്ങനെ ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തലകറക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അത്രയും ഫ്രീക്വൻസിയാണ്. അപ്പോൾ ആ ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവന്നിട്ടാണ് മെഡിസിൻ അതിനനുസരിച്ച് ആക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഹോമിയോപ്പതിയിൽ പ്രത്യേകിച്ച് ഒരാളുടെ ഒരു മെന്റൽ ആസ്പെക്ട്, ഫിസിക്കൽ ആസ്പെക്ട്, അതായത് ഒരു മാനസിക തലവും ശാരീരിക തലവും അവർക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അഗ്രിവേറ്റിംഗ് ഫാക്ടേഴ്സ്, ഈ ഒരു അസുഖത്തെ കൂട്ടുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഔഷധം വരെ നിർണ്ണയിക്കുന്നത്. ഇപ്പൊ നമുക്ക് പലപ്പോഴും ഈ തലകറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ ലഘൂകരിച്ചാണ് ആൾക്കാർ പോകുന്നത്, അതായത് ഇതിന് വേണ്ട ചികിത്സ എടുക്കാറില്ല. അപ്പോ അങ്ങനെ ഒരു ചികിത്സ എടുക്കാതെ പോവുകയാണെങ്കിൽ ഇത് ഗുരുതര പ്രശ്നങ്ങളിലേക്ക് പോകും. തലകറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാലൻസ് തെറ്റുന്നതിനാണ് തലകറക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വയസ്സായ ആൾക്കാണ് ഇത് ഉണ്ടാവുന്നത് വിചാരിക്കുക. അപ്പം നമ്മൾ എവിടെയും പിടിക്കാതെ പെട്ടെന്ന് തലകറങ്ങിക്കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും വീണ് പോയാൽ, പ്രത്യേകിച്ച് വയസ്സാവും തോറും എല്ല് പൊട്ടാനല്ലോ സാധ്യത വന്നാൽ, തലയൊക്കെ അടിച്ച് വീണ് കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഇത് അനുഭവപ്പെടുന്നത്. ഒറ്റയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം പറഞ്ഞതുപോലെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല, അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാം. പക്ഷേ ഇത് വീണ്ടും വീണ്ടും അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ ഷുവറായിട്ടും എന്തുകൊണ്ടാണെന്നുള്ള പരിശോധന നോക്കണം, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും നമ്മൾ എടുക്കണം. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം ചെറിയൊരു ലക്ഷണമാണെങ്കിൽ പോലും ഈ ലക്ഷണം നമ്മൾ മര്യാദയ്ക്ക് അതിനുള്ള ഒരു ധ്യാനം കൊടുത്തില്ലെങ്കിൽ, അതിന് വേണ്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻസ് കുറച്ച് കൂടുതലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ തലച്ചോറിനകത്ത് ഒരു മുഴയോ അങ്ങനെയൊക്കെ ഉണ്ടാകുമെങ്കിലും ഇത് വരാം ലക്ഷണമായിട്ട്. അതെ അതെ. അപ്പോൾ നമ്മൾ അടിക്കടി ഉണ്ടാവുകയാണെങ്കിൽ അതിന് വേണ്ട പരിശോധനകൾ നമ്മൾ ചെയ്ത് കാരണം കണ്ടുപിടിച്ച് അതിനനുസരിച്ച്. ഡോക്ടർ, ഇതിന് മരുന്നല്ലാതെയുള്ള ചില വ്യായാമ മുറകളും നമ്മൾ ദിനചര്യയുടെ ഭാഗമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ലഘൂകരിക്കാൻ പറ്റുമെന്ന്? അതെ. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്ക് എക്സസൈസുകളുണ്ട്. നെക്ക് കഴുത്തിന് പറ്റിയ, പേശികൾക്ക് പറ്റിയ എക്സസൈസ്, ഫുൾ ആയിട്ടുള്ള ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്ക് വൈസ് ഉള്ള എക്സസൈസും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ളതും ഹെഡ് ടേണിങ് എക്സസൈസ്, വലത്തോട്ടും ഇടത്തോട്ടും ഉള്ളത്. പിന്നെ നമ്മൾ എല്ലാവരോടും പറയും നേരിയതായിട്ടുള്ള തലയണ ഉപയോഗിക്കാൻ പറയും, കട്ടിയില്ലാത്തത്. പിന്നെ ഡയറ്റ്, ഭക്ഷണത്തിന് കുറച്ച് ക്രമീകരണങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് സോഡിയം പോലത്തെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവരടുത്ത് ക്യാബേജോ അങ്ങനത്തെ ഒക്കെ ആഡ്, പഴവർഗ്ഗങ്ങളൊക്കെ സോഡിയം കൂടുതലായിട്ടുള്ള ഇത് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ബ്ലഡ് പ്രഷർ കൂടുതൽ ആൾക്കാരാണെങ്കിൽ അവരടുത്ത് എണ്ണ പലഹാരങ്ങളും ഉപ്പിന്റെ അളവും ശ്രദ്ധിക്കാൻ പറയും, കുറയ്ക്കാൻ പറയും. ഇനി ഇതേ തന്നെ ബ്ലഡ് പ്രഷർ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നാരങ്ങയിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് അകലെ ഉപ്പ് ഇട്ടിട്ട് കുടിക്കാനും പറയും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാനേജ്മെന്റ്. ഇനി ഷുഗർ, ഡയബറ്റീസ് പോലത്തെ ഷുഗർ കുറഞ്ഞു പോവാണെങ്കിൽ അവരുടെ ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും അപ്പൊ തന്നെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബാലൻസ് റീഗെയിനാവും. അപ്പോൾ ഇത് എക്സസൈസുകളുണ്ട്, ഇതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം വ്യക്തിയാധിഷ്ഠിതമാണ്. അതെ അതെ അതെ. എന്തുകൊണ്ട് വരുന്നു, അതിനനുസരിച്ചുള്ള ഭക്ഷണവും അതിനനുസരിച്ചുള്ള എക്സസൈസും ആണ്. ഇപ്പൊ കഴുത്തിനാണെങ്കിൽ കഴുത്ത് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ തലകറക്കം അല്ലെങ്കിൽ തല ചുറ്റൽ എന്ന് പറയുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതിന്റെ കാരണം എന്താണ്, അത് ഏത് സന്ദർഭത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതിനൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അതിന്റെ ഗുരുതരാവസ്ഥയും മറ്റുള്ള കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ കൊടുക്കേണ്ടത് എന്നുള്ള ഈ നല്ല വിവരം പങ്കുവച്ച ഡോക്ടറിന് വളരെ നന്ദി. തലചുറ്റലും ഹോമിയോപ്പതി ചികിത്സയും ഇതേക്കുറിച്ച് എറണാകുളം പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഋതുരാജുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ്.